ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എൻ്റെ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടായ നമ്മളെ മലപ്പുറം താത്തേനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. കാരണം കുറേ ആൾക്കാർ അറിയുന്നുണ്ട് മലപ്പുറം താത്തക്ക് ജാടയാണ്, മുഖം കാണിക്കാത്തത്. അത്രയും പിന്നെ സംസാരിക്കുന്ന ഒരാൾക്ക് മുഖം കാണിച്ചാൽ എന്താ കുഴപ്പമെന്ന്. പക്ഷെ അത് കുഴപ്പം തന്നെയാണ്. ഒരു ഫാമിലിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അതിനെ പറ്റിയിട്ട് നമ്മൾ എന്തൊരു നെഗറ്റീവ് പറഞ്ഞാലും ശരിയല്ല. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മലപ്പുറം താത്ത എന്ന് വിചാരിച്ചില്ല, മലപ്പുറം ലൈലാത്ത. അപ്പോൾ മലപ്പുറം കാക്കാരും ലൈ പിന്നെ അതുപോലെ മലപ്പുറം താത്താരും കുറേ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഈ ലൈലാത്താൻ്റെ കണ്ടിട്ട്. അപ്പോൾ ലൈലാത്തക്ക് അതിനൊക്കെ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ മലപ്പുറം താത്താൻ്റെ കുറച്ച് ലൈലാത്താൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കട്ടെടുക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര തെറ്റാണ്. കാരണം ലൈലാത്താൻ്റെ അതേ സംസാരവും അതുപോലെ തന്നെ അതേ മെയിൻ പിക്ചർ ഒക്കെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര സങ്കടമാണ് താത്താക്ക്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം, ഒരാൾ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ആ ആൾക്കറിയാം നമ്മൾ എത്രത്തോളം അത് കൊണ്ടു നടക്കും, അത് എത്രത്തോളം ആളുകൾക്ക് ഗുണം ചെയ്യും വെച്ചിട്ടാണ് നമ്മൾ ചാനൽ തുടങ്ങുന്നത്. അല്ലാതെ നമുക്ക് പൈസ കിട്ടണം പൈസ കിട്ടണം അങ്ങനെ ആരും ഇതുവരെ ചാനൽ തുടങ്ങിയിട്ടുണ്ടാവില്ല. പൈസ കിട്ടലും നമ്മളെ പിന്നെ കൂടുതൽ ആളുകൾ അറിയപ്പെടുന്നതൊക്കെ എന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ, അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. കാരണം ഒരു വർഷം കൊണ്ടൊക്കെ ചിലവർ ഭയങ്കരമായിട്ട് ഫേമസ് ആവുക, 2 ലക്ഷം 3 ലക്ഷം 1 മില്യനൊക്കെ അടിക്കുന്നവരുണ്ട് പെട്ടെന്ന് തന്നെ. പക്ഷേ ഒരു 2 കൊല്ലം 3 കൊല്ലം ആയ കുറേ യൂട്യൂബേഴ്സുകളറിയാം ഞാനടക്കമുള്ള ആൾക്കാർക്ക് ഇതുവരെ ഒന്നും ഒരു ഇങ്കൊന്നും കിട്ടുന്നില്ല. അത് നമ്മളെ പടച്ചതമ്പുരുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് വളരുന്നത്. അപ്പോൾ അതാ ചുരുക്കി പറഞ്ഞാൽ ലൈലാത്താൻ്റെ മുഖം കാണിക്കാത്തതിന് കുറേ ആൾക്കാർ എന്നോട് വരെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ സംസാരിച്ചൂടെ പിന്നെ അവരോട് മുഖം കാണിക്കാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ നമ്മൾ അതിന് അവരോട് ചോദിക്കും, നിങ്ങളെന്താ മുഖം കാണിക്കാതെ വീഡിയോ എടുക്കുന്നത്, മുഖം കാണിച്ചൂടെ നല്ല രസമാവും നല്ലോന്ന് പറഞ്ഞു. അപ്പോൾ അവർ എല്ലാവരോടും പറഞ്ഞൊരു, ഞാൻ ആളുകൾക്ക് ഓരോന്ന് എൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് ആളുകൾ 3 ലക്ഷം വരെ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ മുഖം കാണണം എന്നുള്ളവരെന്തായാലും ആ 3 ലക്ഷം ആൾക്കാരും കാണില്ലല്ലോ. കാണണം എന്ന് താല്പര്യമുള്ളവർ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വാശി പിടിക്കുകയാണെങ്കിൽ എന്തായാലും എൻ്റെ വീഡിയോ കാണാതിരിക്കില്ലല്ലോ. പക്ഷേ എനിക്കൊരു വ്യൂസ് എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഒരു വീഡിയോ ഇട്ടുള്ള വ്യൂസ് എന്ന് പറഞ്ഞാൽ 3 ലക്ഷം വരെ കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് താല്പര്യം ഇല്ല, പക്ഷേ എനിക്ക് ഒരു വീഡിയോ ഇടാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയതായിരുന്നു. ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചിട്ടും അങ്ങനെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് മുന്നോട്ടേക്ക് വരാനും പറ്റി എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അവർ ഹസ്ബൻഡ് പറഞ്ഞ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവളൊരു താല്പര്യത്തിനല്ലേ എന്നാണ് പറഞ്ഞത്. എന്താ നമ്മളെ ലൈലാത്താൻ്റെ താല്പര്യത്തിനല്ലേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ അവളെ വീട്ടിൽ കുറേ ആൾക്കാരിങ്ങനെ ആങ്ങളാരൊക്കെ ഇങ്ങനെ ഉസ്താദുമാരും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ മുസ്ലിംസിൽ കുറച്ച് അധികം വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊന്നും വേണ്ട, ഇങ്ങനെ പറ്റുമെങ്കിൽ ഈ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഒരു നമ്മളെ മുതിർന്ന ആൾക്കാർ നമ്മളോട് പറഞ്ഞ് നമ്മൾ അനുസരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലൈലാത്ത അങ്ങനെ വീഡിയോ എടുക്കുന്നത്. അല്ലാത്ത ഒരു പ്രശ്നമില്ല. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു ഭയങ്കര ജാഡയാണ് സംസാരത്തിൽ, നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഒരു ജാഡും ഇല്ല. നിങ്ങൾ ലൈലാത്തൻ്റെ ഏത് വീഡിയോ കാണുന്നു, അതേ ആ വീഡിയോയിലുള്ള അതേ രൂപവും അതുപോലെ അതേ സംസാരവും എല്ലാം നല്ല സുന്ദരിയാണ് ലൈലാത്ത. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ നല്ല സ്ത്രീനെ പറ്റിയിട്ട് ഒരിക്കലും കുറ്റം പറയരുത്. നമ്മളെ സ്വന്തം ലൈലാത്തയാണ്. അധിക പരിപാടിയിലും ഞാനും ലൈലാത്തയും ഒപ്പം ഉണ്ടാവാറുണ്ട്. അതിലൊക്കെ നമ്മൾ എവിടുന്ന് കണ്ടാലും മാസ്ക് വെച്ചാലേ, ആ നുസിയെ എന്താ സുഖമല്ലേ, വീഡിയോ എപ്പോഴും ഇടണം കേട്ടോ, അങ്ങനെ എപ്പോഴും സപ്പോർട്ട് തരുന്ന ആളാണ് ലൈലാത്ത. അതുപോലെ തന്നെ എല്ലാവരോടും, ആ ഒരു പരിപാടിയിൽ ആരൊക്കെ വന്നറിയുന്നവരുണ്ടോ എന്നാൽ ആ പരിപാടിയിൽ വന്നവരോട് ലൈലാത്ത അങ്ങോട്ട് സംസാരിക്കും. അല്ലാതെ നമ്മളങ്ങോട്ട് പോയി സംസാരിക്കണമെന്നില്ല, ലൈലാത്ത നമ്മോട് ഇങ്ങോട്ട് സംസാരിക്കും. ആ എന്തൊക്കെ സുഖമല്ലേക്കും. മറ്റുള്ള യൂട്യൂബേഴ്സിനെക്കാട്ടി എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ഒരു നല്ല അടിപൊളി സ്വഭാവം നല്ല പെരുമാറ്റം ഉള്ളത് ലൈലാത്ത തന്നെയാണ് കേട്ടോ. നമ്മളൊരിക്കലും ജാട കാണിക്കേണ്ട ആവശ്യമില്ല ഒരാളോട്. വലിയൊരു
ഞാനൊരു സംഭവമാണെന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും നമുക്ക് കിട്ടും, എപ്പോഴും അത് പോവും, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ജാഡ് കാണിച്ചിരുന്നിട്ട് ഒന്നും ഒരു കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ലൈലാത്താനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എന്നെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈലാത്താനെ കുറിച്ചിട്ടുള്ള കുറച്ച് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം തോന്നി.